ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ല, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോഴിതാ ഇപ്പോൾ സ്കൂളൊന്നുമില്ല കേട്ടോ, ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങി. അച്ചുവിന് മാത്രമേ കേട്ടോ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ, ഷിനുവിന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അച്ചുവിന് സ്കൂൾ ഇല്ലാത്ത പിറ്റേ ദിവസം തന്നെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും രാവിലെ തന്നെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇരിക്കണേ. അപ്പോൾ ഇതാ അച്യുത രാവിലെ 9 മണിയാകുമ്പോഴേക്ക് ക്ലാസ് തുടങ്ങും, 12 മണി വരെ ഉണ്ട്. നമ്മളും ഇരിക്കണമെന്ന് മാത്രം അവളുടെ കൂടെ. പിന്നെ അവൾക്ക് ഈ മാസം 18 എക്സാം തുടങ്ങിയായിരുന്നു, അപ്പോൾ അതിൻ്റെ റിവിഷൻ ക്ലാസ്സൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 2 ദിവസം എന്നൊക്കെ ആയിരുന്നു അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ അടുത്ത ഒരാഴ്ച വരെ സ്കൂളില്ലാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് അച്ചു ഫിദൂനും അതേപോലെ നിദൂനും ഷിനുവിനൊക്കെ ഓൺലൈൻ ക്ലാസ് തുടങ്ങാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. തിങ്കളാഴ്ച മുതൽ എത്രയും പെട്ടെന്ന് അസുഖമൊക്കെ സുഖമായിട്ട് സ്കൂളൊക്കെ തുറന്നാൽ മതിയായിരുന്നു അല്ലേ. ഇപ്പോൾ ഉണ്ടായവർക്കൊക്കെ പെട്ടെന്ന് സുഖമാവുകയും ഇനിയിപ്പോൾ ആർക്കും ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം എൻ്റെ പണികളൊക്കെ വൈകും കേട്ടോ, കാരണം അച്ചുവിൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ ഇതാ ഞാനിന്ന് ചോറുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ മുരിങ്ങാക്കായ തേങ്ങ അരച്ച കറി വെച്ചിട്ടുണ്ട്. ഇത് പരിപ്പും മുരിങ്ങാക്കായും കൂടെ ഇട്ടിട്ടാണ് കറി വെച്ചത്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ കറി, കാരണം തീരെ എരിവില്ലാത്ത കറിയാണല്ലോ. ഇവിടെ അധികം എരിവ് ആർക്കും ഇങ്ങോട്ട് ഇഷ്ടമില്ല. പിന്നെ ഇതാ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് മീനുണ്ട് കേട്ടോ, അപ്പോൾ ഞങ്ങൾക്കൊക്കെ അത് മതി. എനിക്കും അനീഫ്ക്കാക്കൊക്കെ അത് മതി. മക്കൾക്ക് മാത്രം കുറച്ച് ചിക്കൻ ഇതാ വെച്ചതാണ്. പിന്നെ അതിനിടയിൽ ഇതാ അടിച്ചു വാരൽ തുടക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഇന്ന് നന്നായിട്ട് വൈകിട്ടുണ്ട് പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 12 മണിയാവും ഞാൻ പണികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുതന്നെ കേട്ടോ. കാരണം രാവിലത്തെ ചായ വേഗം 9 മണിയാകുമ്പോഴേക്കാക്കും. പിന്നെ അച്ചുവിനെ എണീപ്പിച്ചിട്ട് അവളെ കുളിപ്പിക്കലും അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവളെ ഇതാ യൂണിഫോം കെട്ടിട്ട് അവളെ ഇരുത്തും കേട്ടോ. അവൾക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ പണികളൊന്നും നടക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഓരോ അവർ കഴിഞ്ഞാൽ 5 മിനിറ്റ് മാത്രമേ ഇടവേളുള്ളൂ, അതിൻ്റെ ഇടയിലും എൻ്റെ പണികളൊന്നും നടക്കില്ല. അപ്പം പിന്നെ 12 മണിക്ക് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പിന്നെ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാലേ ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ. എൻ്റെത് നല്ല എല്ലാ അമ്മമാരുടെ അവസ്ഥ തന്നെ ആയിരിക്കും. സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സുഖമാണല്ലോ അല്ലേ, കാരണം നമ്മളെ വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഓൺലൈൻ ക്ലാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ മക്കളുടെ കൂടെ നമ്മൾ ഇരിക്കന്നെ വേണമല്ലോ. അപ്പോൾ അതാ ഞാൻ അടിച്ചു വാരൽ തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അതാ ചിക്കൻ മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ചിക്കനിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചപ്പ്, കറിവേപ്പില, നല്ല ജീരകം, വലിയ ജീരകം എല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചെടുത്തായിരുന്നു കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ചിക്കനിൽ മസാല പുരട്ടിയെടുത്തായിരുന്നു. പിന്നെ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടെ മസാല പുരട്ടിയെടുത്തായിരുന്നു. എന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റേ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതിനെ എനിക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഉച്ചക്കത്തത് അത്രയ്ക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം ഞാൻ നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ രാത്രിയേക്ക് കുറച്ച് മീൻകറി വെക്കുകയാണ്. ഇന്നിതാ ചപ്പാത്തിയിലേക്ക് മീൻകറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കുറച്ച് ചപ്പാത്തി അതുപോലെ തന്നെ കുറച്ച് പൂരി ഉണ്ടാക്കുന്നുണ്ട് രാത്രിയിലേക്ക്. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് മാന്തള് മുളക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ്. പ്രത്യേകിച്ച് റെസിപ്പി ആയിട്ടൊന്നുമില്ല, ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവട്ട് പൊട്ടിക്കുക, അതിലേക്ക് 2-3 സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായി വെന്തുടഞ്ഞതിന് ശേഷം അതിലേക്ക് വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ആ സമയം തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികളും അതുപോലെ തന്നെ കുറച്ച് മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവേ. എന്താ ഇനിയിപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമുളക്ക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിതാ കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. മസാലപ്പൊടിയുടെ പച്ചമുളക്ക് മാറിയതിന് ശേഷം ഒരുപാട് വെള്ളമൊന്നും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് പൂരിയിലേക്കൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. കുറച്ച് വെള്ളമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം വേണം മീൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ കുറച്ച് ചപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക.
അതിൻ്റെ ഇടയിൽ അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മച്ചി അപ്പുറത്ത് നിന്ന് ചപ്പാത്തി ചുടുന്നുണ്ട്. വായിച്ച് വരും ഫുഡ് കഴിക്കാൻ. അപ്പോൾ വായിച്ച് രാത്രി ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ വായിച്ചക്ക് കുറച്ച് ചപ്പാത്തി ചുടുന്നുണ്ട്. പിന്നെ മക്കൾക്കും അനീഫ്ക്കാക്കൊക്കെ പൂരിയും കൂടെ ചുടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ പൂരിക്ക് വേണ്ടിയിട്ട് എനിക്ക് നിധു പരത്തി തരികയാണേ. നിധു പരത്തുന്നുണ്ട്, ഞാൻ പൂരി ഇതാ ചുട്ടെടുക്കുന്നുണ്ട്. ഈ പൂരിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. തീരെ എണ്ണ കുടിക്കാത്തൊരു പൂരിയാണ് ഇത്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ റെസിപ്പിയായിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ റെസിപ്പിയായിട്ട് കാണിച്ചിട്ടില്ല. കാരണം ഞാനിത് നേരത്തെ കുഴച്ച് വെച്ചതായിരുന്നേ. ഒന്നുമില്ല, ഒരേ അളവിൽ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ആട്ട എടുക്കുക. അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ റവയും കൂടെ എടുക്കുക. എന്നിട്ട് ഏകദേശം 2 ടീസ്പൂൺ ഓയിലും കൂടെ, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ പുട്ടിനൊക്കെ പൊടി ഉതിർത്തൂലേ, അതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഉതിർത്തിയെടുക്കുക കേട്ടോ. അതിനുശേഷം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ, നമുക്ക് കൈ പൊള്ളാത്ത അത്ര ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ചുട്ടെടുത്താൽ തീരെ എണ്ണൊന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് പൂരി കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ അത്രയ്ക്ക് അന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇതാ കാണിക്കുന്ന ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. എൻ്റെ ചാപ്പൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അനീഫ്ക്കായും മാത്രം ഇറങ്ങിയതാണ്. ഇപ്പം മക്കളെയും കൊണ്ടൊന്നും പുറത്ത് പോകാൻ വയ്യല്ലോ. അപ്പോൾ അച്ഛൻ്റെ ഷിനുവിൻ്റെ ഒക്കെ അളവ് ഡ്രസ്സ് മാത്രം എടുത്തിട്ട് ഞാനും അനീഫ്ക്കായും മാത്രം പോകുന്നതാണ്. ഞാനിതാ സൂര്യ ടെക്സ്റ്റൈൽസിലേക്കാണ് പോകുന്നത്, കോഴിക്കോടേക്ക്. ഇവിടെ എത്തിയാൽ പിന്നെ നമുക്ക് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, ഒക്കെ ഹാങ് ചെയ്തിട്ടുണ്ടാവും ഡ്രസ്സൊക്കെ. അപ്പം ഇവിടുന്ന് അച്ഛനും ഷിനുവിനും ഒക്കെ എടുത്തിട്ട് പിന്നെ ഇതാ എനിക്ക് ചുരിദാറിൻ്റെ ഇതാ ഞാൻ ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ അധികം ഗൗൺ ടോപ്പ് ആണ്ട്ടോ ഞാൻ അടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ അധികം ഷീലെടുക്കുക ഇവിടുന്നാണ് കേട്ടോ. ഞാൻ അധികം ഇടാറ് ഗൗൺ ടോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഷീലെടുത്തിട്ടാണ് അടിക്കാറ്. നമുക്ക് നല്ല പല വെറൈറ്റി ഷീലുകളും കിട്ടും കേട്ടോ അവിടുന്ന് ആകുമ്പോൾ. അതേപോലെ തന്നെ അധികം റേറ്റും ഇല്ല, ഒരു ഹോൾസെയിൽ ഷോപ്പ് പോലെയാണ്. ഇത് കോഴിക്കോട് പാളയത്താണ് കേട്ടോ ഷോപ്പുള്ളത്. അങ്ങനെ തന്നെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 9 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് സംസം റെസ്റ്റോറൻറ്റ് കയറി, ഞാനും അനീഫ്ക്കായും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് പിന്നെ മക്കളൊക്കെ മാവൂരിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അവരും പുറത്തു നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ ജസ്റ്റ് ഇതാ അതിന് ശേഷം ഫോക്സ് മാളിലൊന്ന് കയറിയിട്ടോ ബെഡിലേക്ക്, ഇതാ നമ്മുടെ ഈ വലിയ ബെഡ്മത്തെ ഷീറ്റ് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിമ്മക്ക് ആവശ്യമായിട്ടുള്ളൊരു ഷീറ്റ് വാങ്ങിച്ചു. അപ്പോൾ ആ ഷീറ്റിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഷീറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ കടയിൽ കയറിയത്. കാരണം രാത്രി ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു, പിന്നെ തീരെ ടൈമില്ല കേട്ടോ. പക്ഷേ മക്കളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വീട്ടിൽ. എനിക്ക് പക്ഷേ നിർബന്ധമായിരുന്നു, ബെഡിലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ കവറെന്ന് വെച്ചാൽ പുറത്തോട്ട് നമുക്ക് ക്ലോത്തും ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് കവറും ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഷീറ്റായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ ഷീറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കയറിയിട്ടിത് വാങ്ങിച്ചത്. നല്ലൊരു ഷീറ്റ് കേട്ടോ, ഏകദേശം 1200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.